വെൽക്കം ടു മൂവി ബ്രാൻ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ ദിലീപിന് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ലാതിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. ഇപ്പോൾ കേസിന് പിന്നാലെയാണെങ്കിലും ദിലീപിന്റേതായി പുറത്തെത്താറുള്ള എല്ലാ വാർത്തകൾക്കും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. മിമിക്രിയിൽ നിന്ന് വളർന്നു വരുന്ന ഓരോ കലാകാരനും തനിക്ക് ഒരു നാൾ സിനിമയിലെത്തും, അതിന് പാരമ്പര്യം ആവശ്യമില്ലെന്ന് കാണിച്ചു കൊടുത്ത നായകനാണ് ദിലീപ്. ഒരു സിനിമാ പാരമ്പര്യവും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരുത്തൻ മലയാള സിനിമയിൽ വന്ന പലതിന്റെയും ചുമതലകൾ വഹിച്ച തലപ്പത്തിരിക്കുക എന്നത് ചില്ലറക്കാര്യമല്ല. അത്രത്തോളം കഠിനാധ്വാനം ചെയ്തവർക്ക് അത് സാധ്യമാണ്. ഒരു മനുഷ്യൻ മിമിക്രി വേദികളിൽ നിന്ന് വന്ന അസിസ്റ്റന്റ് ഡയറക്ടറായി ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിൽ രംഭ എന്ന നടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിൻ പുറത്തിരുന്ന ഓസ് ഉപയോഗിച്ച് മഴ പെയ്യിപ്പിക്കുകയും പിന്നീട് ആ മനുഷ്യൻ അതേ രംഭയുടെ നായകനായി വന്ന് തകർത്തു എന്നത് ചില്ലറ കളിയല്ലെന്നാണ് ഒരിക്കൽ നടൻ ബിബിൻ ജോർജ് ദിലീപിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയിലെത്തിയതിന്റെ 30-ാം വാർഷികം ദിലീപ് ആഘോഷിക്കുമ്പോൾ താരം മുമ്പൊരിക്കലൊരു അഭിമുഖത്തിൽ തന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരെ കുറിച്ചും ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവനെ കുറിച്ചും പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത്. മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള നിരവധി നടന്മാർ മലയാള സിനിമയിലുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ദിലീപിന് നേർക്ക് എല്ലാം വരുന്നത് എന്നാണ് അവതാരകൻ താരത്തോട് ചോദിച്ചത്. അതിന് ദിലീപ് പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത്. ഞാൻ ഇതേ ചോദ്യം ഈ അടുത്ത കാലത്ത് സത്യേട്ടനോട് ചോദിച്ചു. സത്യേട്ടാ, എന്തുകൊണ്ടാണ് എല്ലാവർക്കും എന്നോട് ശത്രുത? ഞാൻ ആരെ ദ്രോഹിച്ചിട്ടാണെന്ന്, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അതിന് സത്യേട്ടൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഭയങ്കര കുഴപ്പമുണ്ട്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന ദിലീപ് സംവിധാന സഹായമായി വന്ന ശേഷം ക്യാമറയുടെ മുന്നിൽ വന്ന കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു. തുമ്മിയാൽ തെറിക്കുന്ന വളരെ ചെറിയ കഥാപാത്രങ്ങളായിട്ടും അവിടെ നിന്ന് ഹീറോയായി. അത് കഴിഞ്ഞ് സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്തു. തിയേറ്റർ ഉടമയായി. ഇതിനിടയിൽ നിങ്ങൾ മലയാളത്തിലെ ഏറ്റവും പ്രമുഖയായ ഒരു നായികയെ വിവാഹം ചെയ്തു. വീണ്ടും ഒരു കല്യാണം കഴിച്ചു, അതും മറ്റൊരു പ്രമുഖ നായികയെ. പലരും മോഹിക്കുകയും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത നായികമാരെ വിവാഹം ചെയ്ത നിന്നെ പത്തലിനടിക്കണം. കൂടാതെ ഏറ്റവും വലിയൊരു സംഘടനയുടെ നേതൃത്വ സ്ഥാനത്ത് വന്നു. മലയാള സിനിമയിലെ മുഴുവൻ താരങ്ങളെയും വെച്ച് താൻ സിനിമ നിർമ്മിച്ചു. ഇത്രയും വർഷം കൊണ്ട് താൻ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് തന്നെ വിട്ടാൽ എന്തൊക്കെ ചെയ്യുമെന്നതിനുള്ള ടെൻഷനായിരിക്കും എല്ലാവർക്കും. സത്യേട്ടൻ ഇത്രയും പറഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു, സത്യമായിട്ടും ഇത് ണല്ലോ? ആലുവയിൽ വളർന്ന സാധാരണക്കാരനായ ഞാൻ ഒരു സംഭവമാണല്ലേ സത്യേട്ടാ എന്നും ഞാൻ ചോദിച്ചു. സത്യേട്ടനും നീട്ടി ഒരു പിന്നെ എന്ന് പറഞ്ഞു എന്നാണ് ദിലീപ് വിവരിച്ചത്. ഗോപാലകൃഷ്ണൻ എന്നൊരു നാട്ടിൻപുറത്തുകാരൻ, നിർമ്മാതാവ്, നായകൻ, തിയേറ്റർ ഉടമ, വിതരണക്കാരൻ തുടങ്ങി വിവിധ മേഖലകളിൽ ശോഭിക്കുന്ന ദിലീപായി ഈ 30 വർഷത്തിനുള്ളിൽ മാറി. വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ പയ്യൻ ആദ്യം മിമിക്രിയിലൂടെയും പിന്നീട് സിനിമകളിലൂടെയും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറുകയായിരുന്നു. രാമലീല, കമാര സംഭവം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദിലീപ് മാസ് ഫാമിലി എന്റർടൈനറിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ദിലീപ് ആരാധകർ. കമാര സംഭവത്തിന് ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രത്യേക പരാമർശങ്ങളും നേടിയിരുന്നു. എന്നാൽ ഈ ചിത്രത്തിന് ശേഷം എടുത്തു പറയാൻ സാധിക്കുന്ന സിനിമകളൊന്നും ദിലീപിന്റേതായി പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദിലീപിന്റേതായി പുറത്തെത്താനുള്ള വോയിസ് ഓഫ് സത്യനാഥൻ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ദിലീപിന് പുറമെ ജോജു ജോർജ്, സിദ്ദിഖ്, വീണ നന്ദകുമാർ, ജോണി ആന്റണി തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിലുണ്ട്. നാദർശ സംവിധാനം ചെയ്ത കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയാണ് ദിലീപിന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം.